സമഗ്ര മേഖലയിലും വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിനാണ് ഏറ്റവും അധികം പരിഗണന നൽകിയിരിക്കുന്നത് കാർഷിക മേഖല ടൂറിസം സ്ത്രീ ശാക്തീകരണം സ്വയം തൊഴിൽ എന്നീ മേഖലകൾക്കും ബജറ്റിൽ മുൻതൂക്കം നൽകി മുപ്പത്തി കോടിയോളം രൂപയുടെ പ്രതീക്ഷിത വരവും മുപ്പത്തി എട്ട് കോടി പതിനാറ് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്രതീക്ഷിത ചെലവും പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ പ്രതീക്ഷിത നീക്കിയിരുപ്പോടും കൂടിയ ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ എം അധ്യക്ഷതയിൽ വൈസ് പി പ്രശാന്തി അവതരിപ്പിച്ചത് വിവിധ വികസന വേണ്ടി വകയെത്തുന്ന തുകയുടെ വിശദാംശങ്ങൾ ഭവന നിർമ്മാണം ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട് പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാപ്പാർക്കാൻ എത്തുന്ന പാവപ്പെട്ടവന്റെ ജീവിത സാക്ഷാത്കാരമാണ് സുരക്ഷിതമായ വീട് യാതൊരു മാർഗവും കാണാതെ വേദനകൾ പങ്കുവെച്ച് നെടുവീർപ്പിൽ ആശ്വാസം കണ്ടെത്തുന്ന അനേകം ദരിദ്ര കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു ഭവന നിർമ്മാണം കാർഷിക മേഖല സ്ത്രീ ശാക്തീകരണം ജലസംരക്ഷണം ഭിന്നശേഷി സൗഹൃദം ടൂറിസം പരമ്പരാഗത കൈത്തൊഴിൽ എന്നീ മേഖലകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എല്ലാവർക്കും ഭവനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതികവൽക്കരണവും ആരോഗ്യമേഖലയുടെ പുരോഗതിയും ടൂറിസം ഇടനാഴി പദ്ധതിയുമെല്ലാം ബജറ്റിൽ പ്രാധാന്യം നേടി കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികളും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും ബജറ്റിന്റെ പ്രത്യേകതയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടും സാമൂഹിക നീതി ഉറപ്പുവരുത്തിയും ജനങ്ങളുടെ പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും അസമത്വം ഇല്ലാതാക്കുന്നതിനും ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കാതലായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി പ്രശാന്തി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് എം വി സുചിത്ര ബി ഡിഒ എ ഗണേഷ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ബജറ്റ് അവതരണ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഭവനരഹിതരായിട്ടുള്ള ഒട്ടേറെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പി എം എ വൈ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതൊരു പക്ഷേ പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ ഭവന രഹിതരായ ആളുകളുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി വലിയ ഒരു സഹായമാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിമിതി മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം നമുക്കറിയാവുന്നതുപോലെ പാരിസ്ഥിതികമായ അസന്തുലനം കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുന്ന ഒരു ഘട്ടമാണ് ഇന്നുള്ളത് നമ്മുടെ പ്രകൃതിയിൽ ഭൂഗർഭജലം നഷ്ടപ്പെടുകയും അതുപോലെ ശുദ്ധമായ ജലം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രത്യേക തര ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ്